ചെറുപുഴ പഞ്ചായത്ത് ചെറുധാന്യ കൃഷി വിത്തിടിൽ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാണ്ടിക്കടവിലെ പീറ്റർ ജോസഫ് തൻ്റെ 2.5 ഏക്കറിലാണ് മുത്താര കൃഷി നടത്തുന്നത്. കൃഷി ഓഫീസർ പി അഞ്ജു അധ്യക്ഷയായി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത, കൃഷി അസിസ്റ്റന്റ് ടി പി സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓരോ കൊല്ലം കഴിയും തോറും കൃഷിയിൽ നിന്ന് പുതിയ തലമുറ അകന്നു കഴിയുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ രോഗാവസ്ഥ രാജ്യത്ത് സംസ്ഥാനത്ത് വന്നു വരുന്നുണ്ട്. കാരണം പോഷകങ്ങളുടെ കുറവ് നല്ലപോലെ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മളത് കഴിക്കുന്ന ധാന്യങ്ങളിൽ അരി കാർബോഹൈഡ്രേറ്റാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഷുഗർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, അതോടൊപ്പം വ്യായാമത്തിൻ്റെ ഒരു കുറവ് അതുപോലെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെറുധാന്യങ്ങൾ ഇതിൽ നിന്നൊക്കെ സംരക്ഷണം തരുന്ന ആരോഗ്യത്തിന് പല ഘടകങ്ങളും അടങ്ങിയാണ് ഈ ചെറുധാന്യങ്ങൾ. ഒമ്പതോളം ധാന്യങ്ങളാണ് ചെറുധാന്യങ്ങളെ വരുന്നത്. അത് പ്രോത്സാഹിപ്പിക്കുന്നത് കേരള ഗവൺമെൻറ് തീരുമാനിച്ചത്. അങ്ങനെ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ പുതിയ തലമുറയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ ധാന്യ കൃഷി, ഈ ചെറുധാന്യ കൃഷി വളരെയധികം പ്രോത്സാഹിപ്പിക്കാനും ഇതിൻ്റെ പ്രചരണം എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ എല്ലാ കൃഷിഭവനത്തിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാ ഭാഗങ്ങളിലും എല്ലാ കൃഷിഭവൻ്റെ പരിധിയിലും ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറുധാന്യ കൃഷി ഇവിടെ പ്രാവികത്തിൽ നമ്മുടെ പി പി ഏട്ടൻ ഏറ്റവും മാതൃക കൃഷിക്കാരനാണ്. അങ്ങനെ ഏറ്റവും അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം മറ്റുള്ളവരുടെ ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംബെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.